السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടുന്നതെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആഴ്ചതോറും നാം ഇതുപോലെ ഒരു മഹത്തായ ദിവസത്തിൽ ജുമുഅ എന്ന മഹത്തായ കർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു കർമ്മത്തിനാണ് ഇതുപോലെയുള്ള ദിവസങ്ങളിൽ നാം ഏവരും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പ്രത്യേകതകളും മഹത്വങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വളരെയേറെ പ്രാധാന്യങ്ങൾ നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ എങ്കിലും ആഴ്ചതോറും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ പലപ്പോഴും അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ മഹത്വവും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രദ്ധിക്കാതെ വലിയ നന്മ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരവും ഖേദകരവുമായ ഒരവസ്ഥയാണ് ഇന്ന് നമ്മിൽ നിലനിൽക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ വിഭാഗം ആളുകളോടും അവരുടെ എല്ലാ വിധത്തിലുള്ള തൊഴിലുകളും പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ജുമുഅക്ക് ഹാജരാവണം എന്ന് അതേ പേരിലുള്ള ഒരു അധ്യായത്തിൽ തന്നെ അല്ലാഹു തആല ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിനം, അതേ അതിലേക്കുള്ള ആഹ്വാനം ഉണ്ടാകപ്പെട്ടാൽ, വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് പോകുവീൻ. ഒട്ടും മമാന്തം കാണിക്കരുത്. ആവേശപൂർവം അതിലേക്ക്, വളരെയേറെ താല്പര്യപൂർവം നിങ്ങൾ അതിലേക്ക് വരുവീൻ. വദറുൽ ബൈഅ,
കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കുവീൻ. ഏത് തരം തൊഴിലുകളും ജോലികളും പ്രവൃത്തികളും ചെയ്യുന്നവരോടും അവയെല്ലാം നിർത്തിവെച്ചുകൊണ്ട് വളരെയേറെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സമ്പാദ്യമായി തീരുന്ന ഈ മഹത്തായ കർമ്മത്തിലേക്ക് വരുവീനെന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ, കാര്യങ്ങൾ വേണ്ടതുപോലെ നിങ്ങൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. ഈ അവസാനം പറഞ്ഞ കാര്യമാണ് പലപ്പോഴും ഇന്ന് നമ്മൾ ചിന്തിക്കാതെ പോകുന്നത്. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്കതാണ് നല്ലത് എന്നാണല്ലോ അല്ല പറയുന്നത്. പലർക്കും അറിഞ്ഞുകൂടാ, പലരും അതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ കിട്ടുന്ന ഒരു അവധി ദിനം എന്നതിലപ്പുറം, ധാരാളമായി ഉറങ്ങിക്കഴിക്കുവാനുള്ള ഒരു ദിവസം എന്നതിലപ്പുറം, ഒരാഴ്ചയിൽ ചെയ്തു തീരാത്ത ഒരുപാട് ദിനചര്യകളുടെ, ജോലി തിരക്കുകളുടെ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മാറ്റിവെക്കുവാനുള്ള ഒരു ദിവസം എന്നതിലുപരി, ഇന്നത്തെ ദിവസം എനിക്ക് എന്റെ നാഥനിലേക്ക് അടുക്കുവാനുള്ള ധാരാളം പ്രവർത്തനങ്ങൾ എന്റെ നാഥൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന മഹാത്മ്യം അറിയാതെ, അറിഞ്ഞുവെങ്കിൽ തന്നെ അതിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധയില്ലാതെ മഹാഭൂരിപക്ഷവും ഈ ദിവസത്തെ കഴിച്ചു കൂട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅത്തു ഇലൽ ജുമഅ കഫാറാത്തുൽ ലിമാ ബൈനഹുന്ന എന്നാണ്. അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ, ഒരു നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത നമസ്കാരത്തിലെത്തി ആ നമസ്കാരം നിർവഹിച്ചു കഴിയുമ്പോഴേക്ക് കഴിഞ്ഞ നമസ്കാരത്തിന്റെയും ഇതിന്റെയും ഇടക്കുള്ള ചെറുദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരികയാണ്. അഞ്ചു നേര നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങളിൽ സംഭവിച്ചു പോയേക്കാവുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾ അല്ലാഹു അതിലൂടെ തന്നെ നമുക്ക് പൊറുത്തു തരുന്നു എന്നർത്ഥം. വൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു ജുമാ കഴിഞ്ഞ വെള്ളിയാഴ്ച, കഴിഞ്ഞ ജുമാക്ക് നമ്മൾ പങ്കെടുത്തു, ഇതാ ഈ ജുമാക്ക് നമ്മൾ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടിനുമിടയിൽ കഫാറാത്തുൽ ലിമാ ബൈനഹുന്ന, കഴിഞ്ഞ ജുമായുടെയും ശേഷമുള്ള ജുമാക്കുമിടയിൽ വന്നു പോയിട്ടുള്ള ചെറുദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നു ഈ നമസ്കാരത്തിലൂടെ, ഈ ജുമാക്ക് സാക്ഷിയാകുന്നതിലൂടെ. ചെറുദോഷങ്ങൾ എന്ന് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്, കാരണം വൻ പാപങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്താലല്ലാതെ അതിന് പരിഹാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗമായി അല്ലാഹു നമുക്ക് ഏറ്റവും വലിയ പുണ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സുദിനമാണ് യൗമുൽ ജുമഅ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മളൊക്കെ അശ്രദ്ധമാകുന്ന ഒരു സമയമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജുമഅത്തി ലസാഅതൻ, നിശ്ചയം നിശ്ചയം സംശയം വേണ്ട, ഇന്ന ഫിൽ ജുമഅത്തി ലസാഅതൻ, നിശ്ചയം വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹ മുസ്ലിം, ആ സമയവുമായി ഒരു മുസ്ലിം യോജിച്ചു വരുന്നുവെങ്കിൽ എന്താണ് ആ സമയത്ത് ആ മുസ്ലിം ചെയ്യുന്നത്? യസ്അലുല്ലാഹ ഫീഹാ ഖൈറാ, അള്ളാഹുവിനോട് ദുന്യവിയോ ഉഖറവിയോ ആയ ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടി ഒരു മുസ്ലിം ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതവൻ അല്ല കൊടുക്കാതിരിക്കില്ല. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരു നേരം ഈ 24 മണിക്കൂറിന്റെ അകത്തുണ്ട് എന്നാ പറയുന്നത്. വെള്ളിയാഴ്ച ആരംഭിക്കുന്നത് ഇന്നലെ മഗ്‌രിബിന് അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവാണ്, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവാണ്. അപ്പൊ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്ന രാത്രി ഇന്നലത്തെ രാത്രി കഴിഞ്ഞു. ഇനി ഇന്ന് മഗ്‌രിബ് വരെ ജുമഅയുടെ പകലാണ്. യൗമുൻ വലൈല, അതാണല്ലോ ഒരു ദിവസം 24 മണിക്കൂർ. ഇതിനകത്ത് ഒരു സാഅത്ത്, ഒരു സമയമുണ്ട്. ആ സമയം അധികമൊന്നും നീണ്ടു നിൽക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ വിരൽ തുഞ്ചം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ആംഗ്യം കാണിച്ചു, അതായത് യുഖല്ലിലുഹാ, അത് വളരെ ഖലീലാണ്, കുറഞ്ഞ സമയമേ ഉള്ളൂ.
അശ്രദ്ധമായി ഇങ്ങനെ നിൽക്കാൻ പറ്റൂല. പക്ഷെ ഏതാ സമയം അറിയിച്ചു തന്നിട്ടില്ല. ഇതുപോലെ ലൈലത്തുൽ ഖദർ ഒരായിരം രാവുകളേക്കാൾ മഹത്വമുള്ള രാത്രി കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ മോഹിക്കുന്ന രാത്രി, പക്ഷേ അല്ലാഹ് അറിയിച്ചു തന്നില്ലേ ഏതാണെന്ന്. എന്തിനു വേണ്ടി? അധ്വാനിക്കട്ടെ, വേണ്ടവർ പരിശ്രമിക്കട്ടെ, വേണ്ടവർ താല്പര്യപൂർവ്വം അതിനു വേണ്ടി രംഗത്ത് വരട്ടെ എന്നതുകൊണ്ട് തന്നെ. ഇതേപോലെ ആഴ്ചതോറും നമുക്കിതാ ഒരു സമയം അള്ള നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം അത് ഏതാണെന്ന് അറിയിപ്പ് കൊടുത്തിട്ടില്ല, ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ആ ദിവസം മുഴുവനും, ഒരു പക്ഷേ ഏതാണ് ആ ദിവസം എന്നറിയാത്തത് കൊണ്ട് പ്രാർത്ഥന നിരതമായിരിക്കണം. അവനവന് വേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ ഏറ്റവും പരമപ്രധാനമായ സമയമാണത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ പല അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഒരു വേള നമ്മളൊക്കെ അശ്രദ്ധമാകും. വെള്ളിയാഴ്ച നമ്മൾ ജുമാ പിരിയോളാണ് നമ്മൾ ഏറിയ കുറച്ചൊരു പ്രാധാന്യം കാണുന്നത്. എന്നാൽ പല പണ്ഡിതന്മാരും ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞത് അത് എവിടെ മുതൽക്കാണ്? മിനൽ അസ്രിയിലൽ മഗ്‌രിബ്, മാ ബൈനൽ അസ്രി വൽ മഗ്‌രിബ്, അന്നത്തെ അസ്രി മഗ്‌രിബിന്റെ ഇടക്കാണെന്ന് ഒരു അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അല്ലാഹുവിനോട് ചോദിക്കാൻ മറക്കരുത്. ചോദിച്ചാൽ കിട്ടും എന്ന് ഉറപ്പ് പറയുന്ന ഒരു നേരം വെള്ളിയാഴ്ച ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാനും ആ ദിവസത്തെ പ്രത്യേകമായി ഒന്ന് പരിഗണിക്കുവാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മളെല്ലാം മനിഖ്തസല യൗമൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കുളിച്ചാൽ. എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. മലയാളി വേണമെങ്കിൽ രണ്ടു നേരം കുളിക്കും, പക്ഷേ വെള്ളിയാഴ്ച ദിവസം കുളിക്കുമ്പോ അത് ഇന്ന് യൗമുൽ ജുമഅയുടെ കുളിയാണെന്ന കരുത്തോടെ കുളിച്ചാലേ ഈ പ്രത്യേകത കിട്ടും. എല്ലാം നിയത്തനുസരിച്ച, സാധാരണ കുളിക്കണ വെള്ളിയാഴ്ചയും കുളിക്കണ അത് പോരാ, നീ യൗമുൽ ജുമഅയാണ് കുളിക്കുമ്പോ. വെള്ളം ഒഴിക്കുമ്പോ തന്നെ നമുക്ക് ആ മനസ്സിലാ ബോധം വേണം. ഇന്നത്തെ ദിവസം അതെ, ഉസ്ലൽ ജനാബ, ഒരു ജനാബത്തുകാരനെ പ്രകാരം വിശദമായി കുളിക്കുമോ? തിരക്കൂട്ടി കുളിക്കണ്ടേ, വിശദമായി നല്ല നിലക്ക്, ശരിക്കും ശരീരം മുഴുവൻ നനഞ്ഞ് കൃത്യമായ നിലക്ക് ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചു, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു, വമസ്സമിൻ തീബ്, സുഗന്ധം ഉപയോഗിച്ചു, സുമാത്തൽ ജുമാ, ജുമാക്ക് അവൻ വന്നു, വലഫലം യതഹത്ത അനാഖന്നാസ്, ആളുകളുടെ ചുമലുകളും പിരടികളും കവച്ചു വെച്ച് കടന്നു പോകാതെ അവൻ, അല്ലാഹു അവന് നിശ്ചയിച്ച നിസ്കാരം നിർവഹിച്ച് ഇമാമ് ഖുതുബ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കേട്ട് ആ നമസ്കാരത്തിന്റെ എല്ലാ പ്രാധാന്യവും അവൻ കണക്കിലെടുത്തുകൊണ്ട് അതിൽ അവൻ പങ്കെടുത്തു കഴിഞ്ഞാൽ കാനത്ത് കഫാറത്തൽ ലിമാ ബൈനഹാ വബൈന ജുമഅത്തിഹി അല്ലതി ഖബ്ലഹാ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജുമഅയുടെയും മുമ്പുള്ള ജുമഅയുടെയും ഇടക്കുള്ള ചെറു ദോഷങ്ങൾക്ക് അത് തന്നെ കഫാറത്തും പരിഹാരവുമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വൃത്തിയുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ പൊടി അഴുക്കും അതുപോലെ തന്നെ വൃത്തികേടും വിയർപ്പിന്റെ ഗന്ധവും അങ്ങനെയൊക്കെയുള്ള വസ്ത്രം, ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് കയറി വരിക, ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നുണ്ട്, പലപ്പോഴും ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും മരം പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ജുമാക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോ പലരുടെയും വസ്ത്രങ്ങളിൽ പലപ്പോഴും അഴുക്കും അതുപോലെ തന്നെ ചെളിയും അതുപോലെ വിയർപ്പിന്റെ ഗന്ധവും ഒക്കെ ഉണ്ടാകുമ്പോ, അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ അരികിൽ ഞാൻ ഉണ്ടായിരിക്കെ വിയർപ്പ് ഗന്ധമുള്ള ഒരു മനുഷ്യൻ കയറി വന്നു. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ലൗ അന്നകും തതഹർതും ലിയൗമികും ഹദാ, ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് വൃത്തിയായിക്കൂടെ, ഒന്ന് ശുദ്ധിയായിക്കൂടെ. ഇതാ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്. മാത്രല്ല നിങ്ങളിൽ ഒരാൾക്ക് ജോലിക്ക് പോകുമ്പോഴുള്ള വസ്ത്രം കൊണ്ടല്ലാതെ ജുമാക്ക് വരാൻ ഒരു പ്രത്യേക വസ്ത്രം മാറ്റിവെച്ചുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇന്നത്തെ പോലെ നമുക്കുള്ളതുപോലെ ദിവസം രണ്ടു നേരം വസ്ത്രം മാറ്റിയ, അല്ലെങ്കിൽ ദിവസേന മാറ്റിയ, അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ മാറ്റിയ, അതിനൊന്നുമില്ല. പിള്ളവരോട് നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതർത്ഥം? വെള്ളിയാഴ്ച ഒരു സാധാരണ ദിവസം പോലെ കാണരുത്, ഒരു വലിയ മഹത്വം അതിനുണ്ട്. അന്നത്തെ വേഷവിധാനത്തിൽ, അന്നത്തെ നടത്തത്തിൽ, അന്നത്തെ എല്ലാ കാര്യങ്ങളിലും അതുണ്ട്. എല്ലാ ദിവസവും നമ്മൾ സുഗന്ധം ഉപയോഗിക്കും, പക്ഷെ വെള്ളിയാഴ്ച ആകുമ്പോൾ അതിനൊരു പ്രത്യേകത. അങ്ങനെ ഓരോന്നും എണ്ണ തേക്കുന്നത്, സുഗന്ധം ഉപയോഗിക്കുന്നത്, എല്ലാം എല്ലാം നമുക്ക് പുണ്യത്തിന്റെ ഒരു നിയ്യത്ത് നമ്മുടെ കരുത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുന്നു. മാത്രമല്ല, വളരെ നേരത്തെ എത്തുന്നവർക്ക്, നമ്മൾ സാധാരണ കേട്ടു മറന്നിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ നേരത്തെ ജുമാക്ക് എത്തുന്ന ആളുകൾ ആദ്യ സമയം, അള്ളാഹ് നിശ്ചയിച്ച ഓരോ സമയമുണ്ട് നമ്മളല്ല കണക്കാക്കുന്നത്, ആ സമയത്തിൽ ആരാ പെടുക എന്നുള്ളതൊക്കെ അറിയുള്ളൂ. അള്ളാഹ് അഞ്ചായിട്ട് വീരിച്ചിരിക്കുകയാണ്,
അഞ്ച് ഘട്ടമായിട്ട്, അഞ്ച് ഘട്ടം. ഒന്നാം ഘട്ടത്തിൽ പള്ളിയിലെത്തുന്നവർക്ക് ഒരൊട്ടകത്തെ ബലിയറുത്ത കൂലിയാണ്, ഒട്ടകം ദാനം ചെയ്ത കൂലി. രണ്ടാം ഘട്ടത്തിൽ എത്തുന്നവർക്ക് ബഖറ, ഒരു പശുവിനെ ദാനം ചെയ്ത കൂലി. മൂന്നാം ഘട്ടത്തിൽ എത്തുന്നവർക്ക് കൊമ്പുള്ള ഒരാട്ടിനെ ദാനം ചെയ്ത കൂലി. നാലാം ഘട്ടത്തിൽ എത്തുന്നവർക്ക് ദജാജ, ഒരു കോഴിയെ ദാനം ചെയ്തവന്റെ കൂലി. അഞ്ചാം ഘട്ടത്തിൽ എത്തുന്നവർക്ക് ബൈള, ഒരു മുട്ട ദാനം ചെയ്തവന്റെ കൂലി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് ഘട്ടങ്ങളായി തിരിച്ചിട്ട് പറഞ്ഞു. ഫൈദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, മിമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ, അതെ, ഹളറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ, മലക്കുകൾ പിന്നീട് ജുമഅക്ക് വരുന്ന ആളുകളുടെ ലിസ്റ്റിൽ എഴുതുന്ന പരിപാടി നിർത്തിവെക്കും. എല്ലാ കവാടങ്ങളിലും മലക്കുകൾ ഉണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ മലക്കുകൾ വിശ്വസിക്കുന്നു, നമ്മൾ കാണാത്തവരാണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരാണ്. അവര് അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, ആരൊക്കെ നേരത്തെ എത്തുന്നു. അത് അള്ളാഹുവിന്റെ റെക്കോർഡിൽ അതുണ്ട്. എന്നാൽ ഖതീബ് മിമ്പറിൽ കയറി എത്തിയവൻ ജുമഅയുടെ പരിപൂർണമായ നിലക്കുള്ള ലിസ്റ്റിൽ അവൻ പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുഹൃത്തുക്കളെ, ഈ ദിവസത്തിൽ ചെയ്യേണ്ടുന്ന നേരത്തെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തൽ കഹ്ഫി യൗമൽ ജുമഅ അദാലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅതൈൻ. റിപ്പോർട്ടുകളിൽ കാണാം, ആരെങ്കിലും ജുമഅ ദിനത്തിൽ അൽകഹ്ഫ് സൂറത്ത് പാരായണം ചെയ്താൽ രണ്ട് ജുമഅകൾക്കിടയിലുള്ള പ്രകാശമാണതവന്, പ്രകാശമാണ്. രണ്ട് ജുമഅകൾക്കിടയിൽ അവനൊരു ലൈറ്റാണ്, ഒരു പ്രകാശമാണ്. ജീവിതത്തിൽ ഒരു ദിശാബോധം നൽകാൻ, പ്രയാസങ്ങളിൽ നിന്നൊരു മോചനം കിട്ടാൻ, മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ അവനൊരു നൂറാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, സ്വലാത്ത് ധാരാളമായി അധികരിപ്പിക്കേണ്ടുന്ന ദിവസമാണത്. മഹാഭൂരിപക്ഷത്തിനും അത് അറിയില്ല, അറിയുന്നവർ തന്നെയും അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമൽ ജുമഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം ജുമഅ ദിനമാണ്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, ആ ദിവസത്തിൽ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യാ, നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അരിംതാ, താങ്കൾക്ക് മണ്ണായി നുരുമ്പി പോയിട്ടുണ്ടാവില്ലേ, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങേക്ക് പ്രദർശിപ്പിക്കപ്പെടുക, വെളിവാക്കപ്പെടുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, ഇന്നല്ലാഹ തബാറക വ തആല ഹറമാല അർളി അജ്സാദൽ അംബിയാ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഭൂമിയോട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അംബിയാക്കളുടെ ശരീരം തിന്നരുതെന്ന്. അപ്പൊ ഭൂമി തിന്നൂല അംബിയാക്കളുടെ ഭൗതിക ശരീരം, മഹാന്മാരായ പ്രവാചകന്മാരുടെ ഭൗതിക ശരീരം മണ്ണിൽ വെച്ചാലും അത് ജീർണിച്ചു നുരുമ്പി പോകൂല, അതങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവിടുത്തേക്ക് ആ സ്വലാത്ത് എങ്ങനെ എത്തിക്കുന്നത്? നമ്മളിങ്ങനെ സ്വലാത്തിൽ റസൂലുള്ളാഹി നേരിട്ട് കേട്ട് അങ്ങനെയാണോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കത് എത്തിച്ചു തരാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്, എങ്ങനെയെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണെന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇനി അത് വേറൊരാള് ഇങ്ങനെ കലക്ട് ചെയ്ത് എത്തിക്കേണ്ട പരിപാടിയൊന്നുമില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ നാട്ടിലൊക്കെ പോ പലപ്പോഴും സ്വലാത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സ്വലാത്ത് എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാശ് കലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു സ്വലാത്ത് മജ്‌ലിസ് ഉണ്ടാക്കിയാലോ, അത് ബിദഅത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സ്വലാത്ത് നഗറുകളില്ല, സ്വലാത്ത് ബിസിനസ് ഇല്ല. സ്വലാത്തുകളില്ല അതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഒക്കെ പിരിച്ചെടുത്ത് അതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഇസ്ലാം അത് പഠിപ്പിച്ചതന്നിട്ടില്ല, നമ്മൾ മനസ്സിലാക്കണം. മാത്രല്ല, സ്വലാത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. കഴിഞ്ഞ ആഴ്ച എന്നപ്പോഴും കണ്ടു പല നോട്ടീസുകളും, സ്വലാത്ത് നിക്ഷേപം 2013 നോട്ടീസിലുള്ളത്. അതുപോലെ തന്നെ 10 കോടി സ്വലാത്ത് കയറ്റി അയക്കുന്നു മദീനയിലേക്ക്. എന്താ സുഹൃത്തുക്കളെ ഈ പറയുന്നത്? എന്നിട്ട് എല്ലാവരോടും ആ നോട്ടീസിൽ ആവശ്യപ്പെടാണ്, നിങ്ങൾ എല്ലാവരും ചൊല്ലുന്ന സ്വലാത്ത്, അതന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറെ ബിദഅത്തിന്റെ സ്വലാത്തുകൾ ആ ചൊല്ലാൻ അവർ പറയുന്നത്, ഉള്ള സ്വലാത്തുമല്ല. ആ സ്വലാത്തുകളൊക്കെ നിങ്ങൾ ചൊല്ലിയിട്ട് ഓരോ സ്ത്രീ പുരുഷനും എന്ത് ചെയ്യണം, ആ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക്, മൊബൈൽ നമ്പറിലേക്ക് SMS അയക്കണം.
എന്റെ പേര് ഇന്നാലിന്ന ആള്, എന്റെ പേര് ഇന്നാലിന്ന ആള്, ഞാൻ ഇത്ര സലാത്തി എല്ലിട്ടുണ്ട്, ഉസ്താദിന്റെ മൊബൈലിലേക്ക് എസ് എം എസ് അയക്കണം, ഞാൻ 1000 ജെല്ലി, ഞാൻ 3000 ജെല്ലി, അങ്ങനെ 10 കോടി തികഞ്ഞാൽ ഉസ്താദ് അത് മദീനയിലേക്ക് കയറ്റി അയക്കുന്നതാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സമുദായം എവിടെ എത്തി പ്രിയമുള്ളവരെ? ഈ സമുദായം എവിടെ എത്തി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ മനുഷ്യന്മാർ സ്വകാര്യമായി ഓരോരുത്തരും അവർക്ക് പല ലോകത്ത് പുണ്യം കിട്ടണം എന്ന നിലക്ക് നിർവഹിക്കേണ്ടുന്ന ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിന് ചോദിച്ചാൽ അല്ലാഹു അവന് 10 പുണ്യം പ്രദാനം ചെയ്യുന്നതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ സലാത്ത് ഒരുപാട് ആൾക്കാരെ കലക്ട് ചെയ്യുക, എന്നിട്ട് മൂപ്പര് കയറ്റി അയക്കുക. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ ഒരു പരിപാടി? ഓരോന്ന് നൂതനമായൊരു സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ഒരു പുണ്യകർമ്മം എന്ന നിലക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വം എനിക്ക് ലഭിക്കണം എന്ന നിലക്ക് നാം ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും. അത് വെള്ളിയാഴ്ചയാവുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്, കൂടുതൽ നമ്മൾ ചൊല്ലിയിരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിവസത്തിൽ നടക്കുന്ന ഉപദേശത്തിന്റെ പ്രാധാന്യം, ഖുതുബയുടെ പ്രാധാന്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഖുതുബക്ക് എത്തുന്ന ആളുകൾ പരസ്പരം ഒരു നിലക്കും ഒരാളെ ഉപദേശിക്കുന്ന നിലക്കോ ഗുണദോഷിക്കുന്ന നിലക്കോ പോലും സംസാരിച്ചു പോകരുത് എന്നാണ്. ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമഅ അൻസിത് വല്ലിമാമു യഖ്തുബ് ഫഖദ് ലഗൗത. ഇദാ ഖുൽത ലി സാഹിബിക, നീ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ, നീ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ, യൗമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം, അൻസിത് മിണ്ടാതിരിക്കുക എന്ന് പോലും പറഞ്ഞാൽ, എപ്പോ വല്ലിമാമു യഖ്തുബു, ഇമാം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരാൾ വർത്താനം പറയുന്നത് മിണ്ടാതിരിക്കടോ എന്ന് വരെ നീ പറഞ്ഞാൽ, ഫഖദ് ലഗൗത, നീ അനാവശ്യം ചെയ്തു, അനാവശ്യമാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുതുബ അങ്ങനെ നടക്കണ്ടാവും, നമ്മൾ മൊബൈലിൽ ഇങ്ങനെ എസ് എം എസ് അയക്കും, മൊബൈൽ വന്ന മെസ്സേജ് നോക്കും, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ അതിൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, പലയിടത്തും കളിക്കും. അങ്ങനെ ശ്രദ്ധ വിട്ടുകൊണ്ട് പലയിടത്തേക്കും മനുഷ്യന്റെ മനസ്സുകൾ നീങ്ങിപ്പോകാതിരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം ഖുതുബയിൽ പരാമർശിക്കപ്പെടുന്ന വിഷയത്തെ കുറിച്ചാണെങ്കിൽ പോലും മിണ്ടിപ്പോകരുത്, അതിനെ കുറിച്ചാണെങ്കിൽ പോലും മിണ്ടിപ്പോകരുത്. മഹാനായ സഹാബി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ ഒരു സംഭവം പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മിമ്പറിൽ വെച്ച് തബാറക സൂറത്ത് പാരായണം ചെയ്തിട്ട് ആ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള ഗൗരവതരമായ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകി. സഹാബിമാര് പറയും, ആ സന്ദർഭത്തിൽ അബുദർദ ആണോ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു, അവർ രണ്ടിൽ ആരോ ഒരാളാണ്, ഉബൈ റളിയല്ലാഹു അൻഹു പറയാണ്, യഗ്മിസുനി, ഇന്നെങ്ങനെ തോണ്ടി തോണ്ടിയിട്ട് ചോദിച്ചു, മത്താ ഉൻസിലത്ത് ഹാദിഹി സൂറ, ഈ സൂറത്ത് എപ്പോഴാ ഇറങ്ങി, ഈ സൂറത്ത് എപ്പോഴാ അവതരിച്ചത്, ഇന്നീലം അസ്മഹാ ഇലൽ ഇല്ല ഇല്ല ഇല്ലൽ ആൻ, ഇപ്പോഴല്ലാതെ ഞാൻ അത് കേട്ടിട്ടില്ലല്ലോ, ഇതെന്നാ അവതരിച്ചത്? കണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ അങ്ങനെ പറഞ്ഞപ്പോ ഉബൈ റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ഫഅശാറ ഇലൈഹി അനിസ്കുത്, അങ്ങി കാണിച്ചു, മിണ്ടരുത്, മിണ്ടണ്ട, അങ്ങി കാണിച്ചു. ഫലമ്മൻ സറഫു, സ്കാരൊക്കെ കഴിഞ്ഞപ്പോ അബുദർദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലെങ്കിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സഅൽതുക മതാ ഉൻസിലത് ഹാദിഹി സൂറ ഫലം തുഖ്ബിർനി, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല ഈ സൂറത്ത് എപ്പോഴാ അവതീർണമായത്, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഉബൈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൈസ ലക മിൻ സലാതിക്കൽ യൗമ ഇല്ലാ മാ ലഗൗത, നിങ്ങൾ ഈ ലഹവ് ചെയ്തതിന്റെ കമ്മിന് ഇന്നത്തെ കൂലി നിങ്ങൾക്ക് കിട്ടുള്ളൂ, നിങ്ങൾ ചെയ്ത ഈ ലഹവിന്റെ കമ്മിയാണ് കുറവേ നിങ്ങൾക്ക് ഇന്നത്തെ സ്വലാത്തിന് കിട്ടുള്ളൂ. ഫദഹബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സഹാബിക്ക് വല്ലാത്ത വിഷമമായി, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ഫദക്കറ ദാലിക ലഹു വഅഖ്ബറഹു ബില്ലദി ഖാല ഉബൈ റളിയല്ലാഹു അൻഹു, ഉബൈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ കാര്യം നബി തങ്ങളോട് പോയിട്ട് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദഖ ഉബൈ, സദഖ ഉബൈ, ദാർത്ഥം ഉബൈ സത്യം പറഞ്ഞിരിക്കുന്നു, ഉബൈ പറഞ്ഞതാ സത്യം, ഉബൈ പറഞ്ഞതാണ് കാര്യം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫൈദാ സമിഅത ഇമാമക യതകല്ലം ഫഅൻസിത് ഹത്താ യഫ്രഗ, നീ ഇമാമദ പ്രസംഗം ആരംഭിച്ച് സംസാരം ആരംഭിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരുന്നോളണം, ഹത്താ യഫ്രഗ,
അഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നത് വരെയും മിണ്ടിപ്പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അപ്പൊ സഹോദരങ്ങളെ, വളരെയേറെ പ്രാധാന്യപൂർവ്വം കണ്ണും കാതും കൊടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന, മനുഷ്യൻ ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കാൻ ഉതകുന്ന നിലക്കുള്ള മഹനീയമായ കർമ്മമാണത്. ആ നിലക്ക് ജുമയുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജുമയ്ക്ക് വേണ്ട രൂപത്തിലുള്ള പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഓർത്തുകൊണ്ട് ആ ദിവസത്തിലെ മേന്മയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് നേടേണ്ടുന്ന ആർജിച്ചെടുക്കേണ്ടുന്ന പുണ്യങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരായിക്കൊണ്ട് നാം ഈ ദിവസത്തെ കഴിച്ചുകൂട്ടണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സർവശക്തൻ നന്മകളിൽ ആവേശപൂർവ്വം മുന്നോട്ട് പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ഇന്നും വളരെയേറെ സന്തോഷപൂർവ്വം നമ്മളിവിടെ ഒരുമിച്ചു കൂടി. എന്നാൽ ഇന്നത്തെ ദിവസം വളരെ ഭീതിയോടെ പേടിയോടെ ലോകത്തു ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കഴിച്ചുകൂട്ടുകയാണ്. ഇന്ന് ലോകാവസാനാണ് എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. 2012 December 21 ലോകം തീരും. സൂര്യചന്ദ്രന്മാരെല്ലാം കൂട്ടിമുട്ടി എല്ലാം തകർന്നടിഞ്ഞ് സമുദ്രത്തിലുള്ള വെള്ളങ്ങൾ മുഴുവനും എരച്ച് കയറി ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് ഫ്ലൈറ്റുകൾ തകർന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ് ലോകമാസകലം മഹാപ്രളയവും വലിയ നാശവും ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രവചനക്കാര് കള്ളപ്രവാചകന്മാര് ലോകത്തിന്റെ മുമ്പിൽ മുമ്പേ പ്രവചിച്ചു പോയി. ഇങ്ങനെ പലരും മുമ്പും പ്രവചിച്ചിട്ടുണ്ട്. 2000 ഒരു ദിവസം ഇങ്ങനെ കാത്തിരുന്നവരാണ് ആളുകൾ. 2000 നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. വാസ്തവത്തിൽ ഇതിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുങ്ങിയിരിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചില ചർച്ചകളിൽ നിന്ന് പോലും ആഹ്വാനമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ എന്തൊരുക്കം, എന്തൊരുക്കം. അങ്ങനെ സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു ഇന്ന് ലോകം അവസാനിക്കാൻ പോവാണ്. ചൈനയിലെ ഒരു വ്യക്തി കുറെ കാലമായി അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും വിറ്റ് പെറുക്കിയിട്ട് അയാളതാ 7 നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. എന്താണ് ആ പേടകത്തിന്റെ സൗകര്യം എന്നറിയോ? അതിൽ ആഹാരമുണ്ട്, വെള്ളമുണ്ട്, ഓക്സിജൻ വായു ഉണ്ട്. മാത്രല്ല, എങ്ങനെയെങ്കിലൊക്കെ കുലുക്കവും തെരമാരുടെ ഉള്ളിപ്പെട്ടിട്ട് ഉരുണ്ടൊക്കെ പോകാൻ സൗകര്യത്തിന് വലിയൊരു പന്തിന്റെ മോഡലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പന്തിന്റെ മോഡലാ പേട. അപ്പൊ ഉരുണ്ടാലും പെറിഞ്ഞാലും ഒന്നും ഒന്നും സംഭവിക്കരുത്. ഓക്സിജനിൽ വേണം, ചായയും വെള്ളമൊക്കെ അതിൽ വേണം, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞും വീണ്ടും പോകാതിരിക്കാൻ പന്തല്ലേ ഉരുണ്ടു പോവില്ലേ? സീറ്റ് ബെൽറ്റ് ഒക്കെ വളരെ റെഡിയാണ്. അങ്ങനെ 14 ഇരിക്കാവുന്ന 7 ഇയാൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചൈനയിലെയും വടക്കൻ അമേരിക്കയിലെയും ഈജിപ്തിലെയും ഒക്കെ ഒട്ടുമിക്ക ആളുകളും ഇന്നത്തെ ദിവസം ഇതാ എല്ലാം തകരാൻ പോവുകയാണ് എന്നതിലൊക്കെ കാത്തിരിക്കുകയാണ്. മഹാനായ റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, നബിയേ, അവര് താങ്കളോട് ചോദിക്കുന്നു അന്ത്യനാളിനെ സംബന്ധിച്ച് എപ്പോഴാണത് സംഭവിക്കുക. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. പറയോ നബിയേ, അതിനെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രം പരിമിതമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹോ, അതിന്റെ സമയത്തെ കുറിച്ച് അവനല്ലാതെ ഒരാൾക്കും അറിയൂലാതെ അവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. സഖുലത്ത് ഫിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളെ മുഴുവൻ വളരെ ഭാരമായി തീരുന്ന ഒരു സംഗതിയാണത്. ലാ തഅതീകും ഇല്ലാ ബഗ്ത, വളരെ പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വന്നെത്തുകയില്ല. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ, ഓ നബിയേ, താങ്കൾക്ക് അതിനെപ്പറ്റി വല്ല അറിവുമുണ്ടെന്ന നിലപോലെ അവർ താങ്കളോട് പിന്നെയും ചോദിക്കുന്നു. ഖുൽ, പറയൂ നബിയേ, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാ, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. വലാകിന്ന അക്സറ الناس لا يعلمون. ഇതാണ് തകരാറ്. എന്തായി കുഴപ്പത്തിനൊക്കെ കാരണം? ഇൽമില്ല, അധിക ജനത്തിനും ഇൽമില്ല. നാ അറിവില്ലേ, വലിയ ശാസ്ത്രജ്ഞന്മാരാ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അധിക ജനത്തിനും ഇൽമില്ലായിട്ട് അങ്ങനെ പൊട്ടത്തരം വിശ്വസിക്കണത് എന്ന് പറഞ്ഞാൽ അറിവില്ലാഞ്ഞിട്ട് നമ്മൾ വലിയ ഇന്ത്യന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റേ ആള് അല്ലെങ്കിൽ നാസയുടെ ആളുകൾ മറ്റേ ഗവേഷണം മറ്റേ ശാസ്ത്രജ്ഞൻ ഇയാള് സയന്റിസ്റ്റ് ഇവരൊക്കെ ഇല്ലേ, അപ്പൊ ഇൽമില്ല എന്ന് ഖുർആൻ പറയുന്നത് വെറുതല്ലേ? എന്താ ഇൽമ്? എന്താ ഇൽമ്? അറിയേണ്ട ഇൽമ അറിയില്ല. അല്ലാഹ്
അല്ലാഹുവിനെ പറ്റിയുള്ള അറിവ്, പരലോകത്തെ കുറിച്ചുള്ള അറിവ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള അറിവ്, അതില്ല. അധിക എണ്ണത്തിനും അതില്ലാത്തോണ്ട് ഇനി വലിയൊരു വിശ്വാസം ഇല്ലാത്തവർ ഒന്നങ്ങനെ നോക്കുക, മറ്റേ സംഭവിക്കോ? പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഗതി, എന്തെങ്കിലും ഒന്ന് പോയി നോക്കുക, കടലിൽക്കൊന്ന് നോക്കുക, തിരമാലെങ്കിലും ഒന്ന് പൊങ്ങുന്നുണ്ടോ, വല്ല സുനാമി സാധ്യതയുണ്ടോ എന്നൊക്കെ മനുഷ്യൻ. സഹോദരാ സഹോദരാ, ഈമാനിക ദൗർബല്യമാണത്. പടച്ച റബ്ബിനല്ലാതെ അറിഞ്ഞുകൂടാ, പടച്ച റബ്ബിനല്ലാതെ അതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ് പ്രിയമുള്ളവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, എപ്പോഴാ റസൂലേ അന്ത്യനാള്, എപ്പോഴാ അന്ത്യനാള്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം ഉത്തരം പറഞ്ഞില്ല, തിരിച്ചൊരു ചോദ്യം, മാദാ അഅദത്തലഹ, മാദാ അഅദത്തലഹ, ഈ അതിനു വേണ്ടി എന്താ ഒരുക്കിയിട്ടുള്ളത്, എന്നാ സംഭവിക്കുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിന്റെ അടുത്ത് എന്താ ഉള്ളത്, പോകാൻ റെഡിയായിട്ട്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴാ മരണം എന്ന് വിചാരിച്ച് ബേജാറാകണ്ട, എപ്പോ മരിക്കുകയാണെങ്കിലും എപ്പോ സംഭവിക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ അതിനൊക്കെ പോകാൻ മാത്രം റെഡിയാണോ? എന്റെ സൽക്കർമ്മങ്ങൾ, എന്റെ സത്യവിശ്വാസം, എന്റെ സദാചാരം, എന്റെ സൽസ്വഭാവം, ഇതിനൊക്കെ ഞാൻ റെഡി ആയിട്ടുണ്ടോ മരണത്തെ സ്വീകരിക്കാൻ? ഓരോരുത്തരുടെയും ഖിയാമത്താണ് അവരവരുടെ മരണം, അതിനെ സ്വീകരിക്കാൻ, അതിനെ തയ്യാറാകാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടോ? എപ്പോ വിളിച്ചാലും പോകാൻ റെഡിയാണോ? റെഡിയാണോ? അതേ കർമ്മങ്ങൾ കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ട്, ഇന്നല്ലദീന ആമനു വാമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഇന്നും ഞാൻ നിങ്ങളൊക്കെ ഓതി, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അതേ നല്ല ഒരുങ്ങി തയ്യാറായി കാത്തിരുന്നവർക്ക് കനത്തുലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് വിരുന്ന് സൽക്കാരമായി കൊണ്ട് അല്ലാഹു നൽകും. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളാകും. ലായബൂന അൻഹാ ഹിവലാ, എന്ന് മാറിപ്പോണെന്ന് ആരും ആഗ്രഹിക്കൂല. അത്രയും സുഖസൗകര്യങ്ങളുടെ പറുദീസ അവർക്ക് ലഭിക്കും, അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസികളൊക്കെ ലോകത്ത് പെരുകും, ഇവരിൽ വലിയ ആൾക്കാരില്ലേ, ബുദ്ധിജീവികളില്ലേ എന്നൊന്നും ചിന്തിക്കണ്ട. ഇൽമ് അല്ലാഹു തരുന്ന ഹിദായത്ത്, ആ നൂറ് നിലനിന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മമൊക്കെ ശുദ്ധീകരിച്ച് എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറായിക്കൊണ്ട് പരലോക ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കുക, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, ധാരാളം സൽക്കർമ്മങ്ങൾ കിട്ടാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സർവശക്തൻ നമ്മെ ഏവരെയും പരലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ രോഗികൾ ഹോസ്പിറ്റലുകളിലുണ്ട്, വീടുകളിലുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം സമ്പൂർണമായി സുഖവും ശിഫയും നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗലോകത്ത് നീ സന്തോഷപൂർവ്വം ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.